ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ഒരു ചീസി ഓണിയൻ റിങ്സുമായിട്ടാണ്. അതായത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ചീസി ഓണിയൻ റിങ്സ്. കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാവും ഇത് തയ്യാറാക്കി കൊടുത്താല്. അത് പിന്നെ എങ്ങനെ നമുക്ക് രുചികരമായിട്ട് അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം, അതിനു മുമ്പ് ഞാൻ കാര്യം പറയട്ടെ, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യണം. എന്നെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വിളിയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സൈഡിൽ കാണുന്ന എല്ലാത്തിലും ഒന്ന് പേജ് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യണം. ഇനി നമുക്ക് ചീസി ഓണിയൻ റിങ്സ് ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ചീസി ഓണിയൻ റിങ്സ് തയ്യാറാക്കാൻ വേണ്ടി 3 ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. 3 ഓണിയൻ കണ്ട വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. തോലൊക്കെ കളഞ്ഞ് കുറച്ച് പിന്നെ ബ്രെഡിൻ്റെ പൊടി എടുത്തിട്ടുണ്ട്. അതായത് ബ്രെഡ് സ്ക്രംബ് എന്ന് പറയും. അത് നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം വാങ്ങി, എല്ലാ കടകളിലും വാങ്ങിക്കാൻ കിട്ടും ബ്രെഡിൻ്റെ പൊടി. അത് വാങ്ങിക്കുക, അതല്ലെങ്കിൽ ബ്രെഡ് വാങ്ങിച്ച് ചൂടാക്കി ഒന്ന് പൊടിച്ചെടുത്തായിരുന്നു. കണ്ട 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്, ചീസും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കുന്നത് നോക്കാം. കണ്ട ഉള്ളി നമുക്ക് 2 ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ചും കട്ട് ചെയ്ത് കളയട്ടെ. ഇനി നമുക്കിത് 2 ആയിട്ട് കട്ട് ചെയ്യണം. എളുപ്പവഴി ഇതാ കേട്ടോ, എനിക്ക് എളുപ്പം ഇതാ. ഇത്രയും വണ്ണത്തിൽ വേണം കട്ട് ചെയ്യാൻ, കണ്ടോ. എന്തെങ്കിലും ശരിയായിട്ടുള്ള ഒണിയൻ റിങ്സ് നല്ല ഒരു ഭംഗിയൊക്കെ ആയിരിക്കും ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ഓരോന്ന് ഇളക്കിയെടുക്കും. കണ്ടോ, ഉള്ളിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് റിങ്സ് എല്ലാം ഇതിൽ നിന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടതാ, കണ്ടേ, ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് വെച്ചിട്ട് ഇത് ഓരോ റിങ്സും ഇതിനകത്താക്കും. കണ്ട ചീസും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചീസ് കണ്ട് ഇത്രയും കനത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഓരോ ചീസും ഇങ്ങനെ എടുത്ത് ഈ ഉള്ളിക്കകത്ത് വയ്ക്കണം. വേണ്ട വേണ്ട, ഇങ്ങനെ വെച്ചിട്ട് ഈ ചെറിയ റിങ്സ് എടുത്ത് ഇതിനകത്ത് വയ്ക്കണം. വേണ്ട, ചീസ് ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഈ ഓരോ ചെറിയ പീസും ഇതിനകത്താക്കണം. എന്ന് വെച്ചാൽ ഈ 2 റിങ്സിൻ്റെയും കൂടെ ഇടയ്ക്ക് ചീസ് വെക്കണം. അതാണ് ഇതിൻ്റെ രീതി. വേണ്ട, ഇങ്ങനെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അണ്ട റിങ്സ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് ഇനി ഇത് നമുക്കൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ചീസ് നിറച്ച് വെച്ച ഈ റിങ്സ് എടുത്തിട്ട് മൈദയിൽ ആദ്യം മുക്കണം. അതിനുശേഷം മുട്ടയ്ക്കകത്ത് പോകും. അതിനുശേഷം നമ്മൾ ബ്രെഡ് പൊടിച്ചു വെച്ച് പൊടിക്കകത്ത് പോകും. വീണ്ടും നമ്മൾ മുട്ടയ്ക്കകത്ത് പോകും. വീണ്ടും നമ്മൾ ബ്രെഡിൽ മുക്കണം, ബ്രെഡിൻ്റെ പൊടി. നല്ലപോലെ പറ്റിപ്പിക്കണം ഇത്. എന്നിട്ട് അതായത് അടുക്കണ്ടോ, നമ്മുടെ വടയുടെ കൂട്ട് തന്നെ കിഴുത്തിടുമ്പോൾ നല്ല റിങ്സ് പോലെ തന്നെ ആയി വരും. ഓരോ റിങ്സും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം.
അതിനുശേഷം നമ്മൾ പൊരിച്ചെടുക്കും. പാത്രം അടപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം ഇത് ഇടാൻ. ഇത് പൊരിച്ചു പോരാ, രണ്ടത് ഓരോന്ന് പൊരിച്ചു പോരാ. നല്ല ബ്രൗൺ നിറമായി വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പൊരിഞ്ഞിഞ്ഞ് കിട്ടും. ഇങ്ങനെല്ലാം നമുക്കൊന്ന് പൊരിച്ചു പോരാ. ചീസി ഓണിയൻ റിങ്സ് റെഡി ആയിട്ടുണ്ട്. ഒരെണ്ണം ഞാനെടുത്ത് പൊട്ടിച്ചാടിക്കട്ടെ. നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.